ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, വഴുതന നട്ട ശേഷം, വഴുതന അത്യാവശ്യം ഒരു വലിപ്പമെത്തിയ ശേഷം, വഴുതന ആവശ്യത്തിന് കായപ്പെടുത്തുന്നില്ല, വഴുതന നല്ല രീതിയിൽ വളർച്ച കൈവരിക്കുന്നില്ല, മറ്റുള്ള ആളുകളൊക്കെ വഴുതന വളർത്തുമ്പോൾ നന്നായിട്ട് ബുഷായിട്ട് വരുന്നുണ്ട്, ഒരുപാട് കായകൾ കൊണ്ട് ചെടി മൂടുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ വഴുതന വളർത്തുമ്പോൾ എൻ്റെ ചെടിയിൽ നന്നായിട്ട് കായപ്പെടുത്തുണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ വളർത്തുന്ന ചെടി വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നത്? എങ്ങനെയാണ് ഒരു ചെടി നമ്മൾ വിത്ത് മുളപ്പിച്ച് നമ്മൾ വഴുതന നല്ല രീതിയിൽ കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ സാധാരണ വഴുതനയൊക്കെ നമ്മൾ നാട്ടിൽ പറമ്പിലൊക്കെ നടുകയാണെങ്കിൽ പൊതുവേ നമ്മൾ മഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു മെയ് ജൂൺ മാസവും പിന്നെ അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്കാണ് സാധാരണയായി വഴുതന നടാറ്. പക്ഷേ നമുക്ക് മഴയെ ആശ്രയിക്കാതെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വർഷം മുഴുവനും നമുക്ക് വഴുതന കൃഷി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ പൊതുവേ നമ്മൾ വഴുതന കൃഷി ചെയ്യുന്നത് വിത്തുകൾ പാകിയിട്ടാണ്. വിത്തുകൾ പാകാതെ നമുക്ക് കമ്പുകൾ നട്ടിട്ടും വഴുതന കൃഷി ചെയ്യുന്ന രീതി കാണാറുണ്ട്. വേങ്ങേരി വഴുതന പോലുള്ള ചില വഴുതനകളെല്ലാം കമ്പുകൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഈൽഡ് കിട്ടും. അപ്പോൾ ആ ഒരു രീതി നമുക്ക് വരും വീടിലൊക്കെ മനസ്സിലാക്കാം. ചില ഇനം വഴുതനകൾക്ക് കമ്പ് നട്ടിട്ട് അതിൽ നിന്ന് വിളവ് കിട്ടുന്ന രീതി അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്ന രീതി മിക്കവാറും വിജയിക്കാറില്ല. അങ്ങനെ വിജയിച്ചാൽ തന്നെ നമുക്ക് മാക്സിമം ഈൽഡ് നമുക്ക് അതിൽ നിന്ന് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് മിക്ക വഴുതന ഇനങ്ങളും നമ്മൾ നടുമ്പോൾ വിത്തുകൾ പാകിയിട്ട് അതിൽ നിന്ന് നമ്മൾ തൈകൾ ഉണ്ടാക്കി അത് വളർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് വിത്തുകൾ പാകിയുള്ള രീതി നമുക്ക് മനസ്സിലാക്കാം. ആ വിത്തുകൾ പാകുന്നതിന് മുൻപായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്യൂഡോമോണസ് ലൈനിൽ ഒന്ന് മുക്കി വെക്കും. അപ്പോൾ സ്യൂഡോമോണസ് ലൈനിൽ ഒരു 4 മണിക്കൂറൊക്കെ മുക്കി വെച്ചാൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് നമുക്ക് കിട്ടും. അപ്പോൾ അല്ലെന്ന് രാത്രിയൊക്കെ നമ്മൾ സ്യൂഡോമോണസ് കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ രാവിലെ നമുക്ക് ഈ വിത്തെടുത്ത് നടാവുന്നതാണ്. അപ്പോൾ വിത്തുകൾ നടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓവറായിട്ട് ആഴത്തിൽ വിത്തുകൾ നടാതിരിക്കുക. പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യമാണ് ഒരു വിരൽ കൊണ്ടൊക്കെ കുത്തിയിട്ട് അതിലേക്ക് വിത്തിട്ട് കൊടുക്കുന്ന കാണാറുണ്ട്. നമ്മൾ ആഴത്തിൽ വിത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ വിത്ത് ആഴത്തിൽ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുള പുറമേക്ക് വരാൻ പറ്റാതെ ഒരു പക്ഷേ അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ മുള പുറത്തേക്ക് വരാൻ വേണ്ടി അത്രയും സ്ട്രഗിൾ ചെയ്ത് പുറത്തേക്ക് വരുന്ന ആ തൈ മിക്കപ്പോഴും ആരോഗ്യമില്ലാത്തൊരു തൈയുമായി മാറും. ഏറ്റവും അനുയോജ്യമായിട്ടൊരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിത്തുകൾ അറയിലോ ഗ്രോ ബാഗിലോ നന്നായിട്ട് വിരിച്ച ശേഷം അതിന് മുകളിൽ അല്പം മണ്ണൊന്ന് വിതറി കൊടുത്താൽ തന്നെ ധാരാളമാണ്. പിന്നെ അടുത്ത കാര്യം, നമ്മൾ വിത്ത് നനയ്ക്കേണ്ട രീതിയാണ്. നമ്മൾ നനയ്ക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ 2 നേരം തന്നെ നനയ്ക്കാൻ ശ്രമിക്കുക. ഇതിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ 1 നേരം നനയ്ക്കാൻ വിട്ടു പോയാൽ തന്നെ അതിൻ്റെ വേരൊക്കെ ചിലപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വേര് ഡാമേജ് ആയ ഒരു ചെടിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആരോഗ്യം പൊതുവേ ഡള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 നേരവും എപ്പോഴും നനച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി നടേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിത്ത് മുളച്ച് 4-5 ഇലകൾ വന്ന ശേഷമാണ് പൊതുവെ നമ്മൾ മാറ്റി നടാറുള്ളത്. ഇനി ഹൈറ്റാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 10 സെന്റിമീറ്റർ ഹൈറ്റ് ആയിട്ടുള്ള ചെടികൾ നമുക്ക് തീർച്ചയായിട്ടും മാറ്റി നടാം. അപ്പോൾ മാറ്റി നടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോഗ്യമുള്ള ചെടികൾ മാത്രം നമ്മൾ മാറ്റി നടാൻ എടുക്കുക. പാടെ ഹൈറ്റ് ഇല്ലാത്ത ചെടികളോ നമ്മൾ എടുക്കരുത്. അത്തരം ചെടികൾ നമ്മൾ നട്ടു കഴിഞ്ഞാലും നല്ലൊരു വളർച്ച ഉണ്ടാവില്ല. വളർച്ച ഉണ്ടായാൽ തന്നെ അത് നല്ല രീതിയിൽ നമുക്ക് ഈൽഡും കിട്ടില്ല, വിളവ് നമുക്ക് നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഒരു കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും ആരോഗ്യമുള്ള ചെടികൾ മാത്രം സെലക്ട് ചെയ്യുക. എപ്പോഴും നടുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ നട്ട് കഴിഞ്ഞാലാണ് ചെടികൾ ആ മാറ്റി നടന്ന ഒരു ഷോക്കിന്ന് റിക്കവറി ആയി വരാൻ പറ്റുള്ളൂ. രാവിലെ നട്ട് കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്കുള്ള ആ ഒരു വെയിലും മറ്റ് കാലാവസ്ഥ ചേഞ്ചൊക്കെ വരുമ്പോൾ തന്നെ ചെടിക്ക് അതിൽ നിന്ന് റിക്കവർ ആ അല്പം ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും മാറ്റി നടാൻ പറ്റിയൊരു സമയം വൈകുന്നേരം തന്നെയാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ഗ്രോ ബാഗിൽ നടുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ട പോട്ടി മിശ്രിതം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പോട്ടി മിശ്രിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ്, കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ഇത് നമുക്ക് 1:1, അതായത് എല്ലാം ഒരേ അനുപാതത്തിൽ നമുക്ക് കലർത്താം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അല്പം ചകിരിച്ചോറ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 10% ചകിരിച്ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചകിരിച്ചോറ് ഇനി കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉമി കിട്ടുന്നുണ്ടെങ്കിൽ ഉമി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉമിയൊക്കെ നല്ല രീതിയിൽ വേരുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഉമിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഉമിയൊക്കെ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ചെടികൾക്ക് അടിവളം ചേർത്ത് കൊടുക്കണം. ഒരു ഗ്രോ ബാഗിലേക്ക് 1 ചിരട്ട വേപ്പുമണ്ണാക്ക് 1/2 ചിരട്ട എല്ലുപൊടി എന്ന തോതിൽ നമുക്ക് ആ ഒരു ഗ്രോ ബാഗിൻ്റെ ആ ഒരു മിശ്രണത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ എത്ര ഗ്രോ ബാഗ് തയ്യാറാക്കിയിട്ടുണ്ടോ അത്രയും ഗ്രോ ബാഗിലേക്ക് വേണ്ട ഈ അടിവളം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന ബേസിക് വളം. പിന്നെ നമ്മൾ എക്സ്ട്രാ വളം പിന്നീട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, സ്യൂഡോമോണാസ് തളിച്ചു കൊടുക്കുകയാണ്. സ്യൂഡോമോണാസ് നമ്മൾ എപ്പോഴും 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായിട്ടും സ്യൂഡോമോണാസ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം ചെടിക്ക് വരുന്ന മറ്റുള്ള രോഗങ്ങളുടെ സ്യൂഡോമോണാസ് കൊടുക്കുന്ന വഴി നമുക്ക് സഹായിക്കും. പിന്നെ സ്യൂഡോമോണാസിനെ കുറിച്ച് പലരും ആശങ്കകൾ പങ്കുവച്ചിരുന്നു. സ്യൂഡോമോണാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, സ്യൂഡോമോണാസ് പ്രശ്നക്കാരനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ആശങ്കകൾ പങ്കുവച്ചിരുന്നു. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്യൂഡോമോണാസ് അത്ര ഭീകരമായിട്ടുള്ളൊരു സംഭവം ഒന്നല്ല. സ്യൂഡോമോണാസ് ഒരു മിത്ര ബാക്ടീരിയയാണ്, തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, കർഷകർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് ബെനിഫിറ്റ് നൽകുന്ന ഒരു ബാക്ടീരിയ തന്നെയാണ് സ്യൂഡോമോണാസ്. പിന്നെ ഒരുപാട് വീഡിയോസ് കണ്ടു, സ്യൂഡോമോണാസിനെ ഭീകരമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടു.
അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യത്തേ ഉള്ളൂ, നമ്മളെ ഇന്ത്യയെക്കാളും ഒരുപാട് ഹെൽത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളുണ്ട്. പൗരന്മാർക്ക് വേണ്ട ഹെൽത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന, ഇന്ത്യയെക്കാൾ ഒരു പടി എന്നല്ല കുറച്ചധികം മുന്നിട്ട് നിൽക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, അമേരിക്ക ഉള്ള രാജ്യങ്ങളുണ്ട്. ഇവരൊക്കെ പൗരന്മാരുടെ കാര്യത്തിൽ ഹെൽത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കുന്ന രാജ്യങ്ങളാണ്. ഇത്തരം രാജ്യങ്ങളൊന്നും ഇതുവരെ സ്യൂഡോമോണസ് ബാൻ ചെയ്യുക, സ്യൂഡോമോണസിന്റെ ഉൽപ്പാദനമോ വിൽപ്പനയൊന്നും ഇതുവരെ നിർത്തലാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ഇത് ശരിക്കും മറ്റൊരു വീഡിയോയ്ക്കുള്ള സബ്ജക്റ്റ് ആണ്. ഞാൻ ഈ വീഡിയോയിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതനെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത് അലോസരം ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സബ്ജക്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്യൂഡോമോണസ് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരമുള്ള സാധനമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ തന്നെ കാണുക. പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മൾ ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ തവാരനൊക്കെ റെഡിയാക്കുന്നതിന് ഒരാഴ്ച മുൻപായിട്ട് നമ്മൾ ആ മണ്ണിലൊന്ന് കുമ്മായി മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. എങ്കിൽ മാത്രം വളങ്ങളൊക്കെ നന്നായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലേക്ക് റെഡിയായി വരുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്രോ ബാഗോ അല്ലെങ്കിൽ തവാരനൊക്കെ റെഡിയാക്കുന്ന മുമ്പായിട്ട് ഒരാഴ്ച മുമ്പായിട്ട് നമ്മൾ ആ മണ്ണിൽ കുമ്മായം ചേർത്ത് റെഡിയാക്കി കൊടുക്കുക. മണ്ണിലൊക്കെ നമ്മൾ നേരിട്ട് കുമ്മായം ചേർക്കുകയാണെങ്കിൽ ഒരു സെൻറ്റിന് 2 kg കുമ്മായം എന്നൊക്കെയാണ് കണക്ക് പറയാറ്. ആ രീതിയിൽ തന്നെ നമുക്ക് തവാരണകൾ ഒരുക്കാം. ഒരു ഗ്രോ ബാഗിലേക്ക് നമുക്ക് അരച്ചിരട്ട തോതിൽ നമുക്ക് ഉമ്മാൻ ചേർക്കാം. പിന്നെ വഴുതനയ്ക്ക് വരുന്ന ഒട്ടുമിക്ക കീടങ്ങൾക്കെതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു കീടനാശിനിയാണ് വേപ്പെണ്ണ എമൽഷന്. അപ്പോൾ വേപ്പെണ്ണ എമൽഷനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് വേപ്പെണ്ണ എമൽഷൻ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കീട നിയന്ത്രണ മാർഗ്ഗമാണ് ബ്യുവേറിയ. ആ ബ്യുവേറിയയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്യുവേറിയ നമുക്ക് 20 g ഒരു ലിറ്റർ വെള്ളത്ത് കലക്കിയ ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ മുഞ്ഞ മണ്ടരി പിന്നെ ആമവണ്ട് ഇതൊക്കെ നമ്മളെ വഴുതിനെ ആക്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വെട്ട് ശീലം ഒരു 20 g ഒരു ലിറ്റർ വെള്ളത്ത് കലക്കിയിട്ട് തളിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ നല്ല ഇനം വഴുതിന വിത്തുകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓരോ 28 കൂടുമ്പോൾ നമുക്ക് ജൈവവളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗോമൂത്രം കിട്ടുന്നുണ്ടെങ്കിൽ ഗോമൂത്രം ഒരു 4 വെള്ളം ചേർത്ത് നമ്മൾ വഴുതനയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, കുറച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വഴുതനയ്ക്ക് ഏറ്റവും നല്ലൊരു വളം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കടലപ്പിണ്ണാക്ക് കിട്ടുന്നുണ്ട്. ഈ കടലപ്പിണ്ണാക്ക് നമ്മൾ 200 g 4 l വെള്ളത്തിൽ കുതിർത്ത ശേഷം അതിൻ്റെ ഒരു തെളി ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുക. പിന്നെ NPK 18:18 നമുക്ക് കൊടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു 1/2 teaspoon നമ്മൾ ഒരു ഗ്രോ ബാഗിന് എന്ന രീതിയിൽ നമ്മൾ തടത്തുനിന്ന് വേരുന്ന അല്പം വിട്ട് മാറിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചെടി നല്ല രീതിയിൽ വളരും, നല്ല രീതിയിൽ വിളവും കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അനുവർത്തിച്ച് നോക്കുക, നല്ല രീതിയിൽ നിങ്ങൾക്ക് വിളവ് കിട്ടും. അപ്പോൾ ഈ വഴുതനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.